പീറ്റേഴ്സ്ബർഗിലെ സിറ്റി സെൻറ്റർ ഏരിയ നല്ല ക്രൗഡാണ് ഒരുപാട് മോണ്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെയാണ് ഉള്ളത് വൺ ഓഫ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എൻജോയ് ഇവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു റെസ്റ്റോറൻറ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു രസകരമായ രീതിയിലാണ് ഇവിടുത്തെ ഫുഡ് എടുക്കുന്നത് ഫുഡെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി പല പല ട്രെയിൽ അവിടെ വെച്ചിരിക്കുകയാണ് നമ്മള് ഈ ഒരു ട്രെയിൽ കണ്ടോ അതിലും വഴി ഇതിങ്ങനെ നിരക്കി 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 അത് എടുക്കാൻ പറ്റില്ല അതിങ്ങളെ നിരക്കിക്കൊണ്ട് വരാനേ പറ്റുള്ളൂ എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുത്ത് അവസാനം വരുന്ന കൗണ്ടറിൽ ക്യാഷ് റിപ്പുണ്ട് അദ്ദേഹം അത് നോക്കും ഏതൊക്കെ ഫുഡാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിന്റെ ചാർജ് അവിടെ കൊടുക്കുക ഇതൊരു ലോക്കൽ ഫുഡാണ് ഒരു ഫിഷാണ് ഇത് ശരിക്കും ഇവിടെ ലോക്കലായിട്ട് പിടിക്കുന്ന ഫിഷാണ് നമുക്ക് എരിവും പുളിയൊന്നും ഇല്ല അധികം നമുക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നുക എന്നാലും ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഇതാണ് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശരിക്കും ഇരുട്ടായിരിക്കുന്നത് ഇപ്പോ ഇതാണ് കസാൻ കത്തീഡ്രൽ ഇത് ഇവിടുത്തെ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ ഇങ്ങോട്ട് കയറണമെന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം ഇപ്പൊ കുർബാന നടക്കുന്നുണ്ട് അതിനകത്ത് അതൊന്ന് കയറി കാണണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ക്രിസ്മസ് അതിന്റെ അലങ്കാരങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് പുൽക്കൂടൊക്കെ അവര് ആ ഗ്ലാസിന്റെ അത് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് പുറത്ത് ചെറുതായിട്ട് മഞ്ഞുവീഴ്ചയുണ്ട് പക്ഷെ ജനങ്ങളൊക്കെ നല്ലതായിട്ട് കൂടിയിരിക്കുന്നു ഒരുപാട് ജനങ്ങൾ കൂടിയിട്ടുണ്ട് പള്ളിക്കകത്ത് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ അതിനകത്തെ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ സാധിക്കത്തില്ല പള്ളിക്കകത്ത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കുർബാന നടക്കുന്നത് അതായത് ഒരു സ്ഥലത്ത് കുർബാന നടക്കുന്നുണ്ട് അതിനോട് അടുത്ത് തന്നെ ആൾക്കാർ നിന്ന് മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് അവരുടെ സ്വകാര്യ സംഭാഷണത്തിലൊക്കെയാണ് അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നോ ഓരോ രീതിയിൽ നിന്ന് പ്രാർത്ഥിക്കണോ അങ്ങനൊന്നുമില്ല കുറച്ചാൾക്കാര് ഒന്ന് സംസാരിക്കുന്നു കുറച്ചാൾക്കാര് മെഴുകുതിരി കത്തിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് ആൾക്കാര് വളരെ ഭക്തിപൂർവ്വം കുർബാനയിൽ കൂടുന്നു ഞങ്ങളും കുറച്ചു നേരം അതിനകത്ത് നിന്നു അലക്സാണ്ടർ ചക്രവർത്തി മുതൽ റോമർ സാമ്രാജ്യവും ബൈസന്റിയനും കാലഘട്ടത്തിലെല്ലാം കെട്ടിടങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കോളമാണ് ഈ മനോഹരമായ കോളം ഈ കോളത്തിലാണ് ആ വലിയ അതിൻ്റെ സ്ഥാപക ശിലകളെല്ലാം നിൽക്കുന്നത് അപ്പോൾ ഇത്ര ബ്യൂട്ടിയാണെന്ന് നോക്കി അതെല്ലാം കാർവ് ചെയ്തേക്കുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇതുണ്ടോ അത്രയും വലുതാണ് ഈ കോളം ഇറ്റ്സ് സോ ബിഗ് ആളുകളെല്ലാം തന്നെ നല്ല ആവേശത്തിലാണ് അവര് ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ആക്ച്വലി ഈ തണുപ്പ് കാലം വരാൻ പോവുകയാണ് അങ്ങോട്ട് ഇപ്പൊ ചെറുതായിട്ട് സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് -2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഇപ്പൊ തന്നെ എന്റെ മുൻപുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ചെറിയ പോണ്ടൊക്കെ ഐസായി വരുന്നത് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇത് വളരെ നോർമലാണ് എന്നാലും നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കുറെ നാള് കഴിയുമ്പോഴത്തേക്ക് മെത്തക്കണക്കിന് ഐസാവും ആളുകൾക്ക് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നതാണ് നമുക്ക് യൂട്യൂബിലെ പഴയ വീഡിയോ ഒക്കെ സെയിം സ്ഥലം കാണാൻ പറ്റും യൂട്യൂബില് നല്ല ഐസില് അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇത് പോകുന്നത് അതുകൊണ്ടാകാം ജനങ്ങളെല്ലാം ഭയങ്കര ആവേശഭരിതരായിട്ട് ഇപ്പൊ അതിനെ എൻജോയ് ചെയ്ത് നടക്കുന്നത് സ്ട്രീറ്റിലൊക്കെ
ഫുൾ ക്രൗഡഡ് ആണ്, നമുക്ക് മുന്നോട്ട് കാണാതെ. ബസ്സിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ബസ്സിൽ ഒരു സംഭവം എന്ന് വെച്ചാല് ഇവിടെ 40 rubles ആണ് ബസ്സിൽ എങ്ങോട്ട് പോയാലും ഉള്ള ചാർജ്. അത് തുടക്കം മുതൽ അവസാനം വരെ ആണെങ്കിലും വെരി നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയാലും 40 rubles ആണ് ചാർജ് വരുന്നത്. എല്ലാവരും തന്നെ നല്ല സഹായിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ലെങ്കിലും അവർ ഗൂഗിളിലൊക്കെ നോക്കി നമുക്ക് സഹായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾക്കും 2 എക്സ്പീരിയൻസ് ഉണ്ടായി. ഇവിടെ ഒരു ബസ് ഡ്രൈവർ നിർത്തി ഞങ്ങൾക്കൊരു ബസ് മാറിപ്പോയിരുന്നു. അദ്ദേഹം അവിടെ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് കാണിച്ച് ബസ് പോകേണ്ട റൂട്ടൊക്കെ കാണിച്ചു തന്നു. അത്ര നല്ല ഹെൽപ്ഫുള്ളായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പീറ്റേഴ്സ്ബർഗിലെ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് 11 o'clock ഇവിടുന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ ഏകദേശം 8 o'clock. ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ കുറച്ചും കൂടെ കാണാനൊക്കെ ഉണ്ട്. ആ കാഴ്ച വേണം കവർ ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത നമ്പർ 3 ബസ്സിൽ ഞങ്ങളുടെ പാർക്കിംഗ് ട്രാഡിഷനിലേക്ക് പോവാണ്. അവിടെ ഞങ്ങളുടെ ബാഗ്സ് ഒക്കെ ഉണ്ട്. അവിടുന്ന് ഫ്രീ ട്രാൻസ്പോർട്ടാണ് വേറെ എയർപോർട്ട്. ഓക്കെ, സിയു. അപ്പം കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, ഇനി പുതിയതായിട്ടാണ് ആൾക്കാർ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ പുതിയ രാജ്യവും കാഴ്ചകളും ഇൻഫർമേഷൻസും ആയിട്ട് ഞങ്ങൾ വരുന്നതാകും. നിങ്ങൾ പോകല്ലേ, നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകളും കൂടെ ഒക്കെ ഉണ്ട്. ഇത് ബസ്സിലെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയല്ലോ. ആക്ച്വലി ബസ്സിൽ എല്ലാ കണ്ടക്ടേഴ്സും വളരെ ഓൾഡായ മെൻ ആൻഡ് വുമൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഡ്രൈവേഴ്സ് എല്ലാം വളരെ യങ്ങായുള്ള ആൾക്കാരൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ബസ്സിലെ കണ്ടക്ടർ അവർ ഈ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്തേക്കുന്ന ജോലിയാണെന്ന് തോന്നുന്നു. അവരെല്ലാം വളരെ സ്നേഹത്തോടാണ് ആൾക്കാരോടെല്ലാം പെരുമാറുന്നത്. എല്ലാവരും നല്ല വളരെ ഭംഗിയുള്ള ആൾക്കാരാണ്. അതാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം. പ്രായമുള്ളവരായാലും കുട്ടികളായാലും യങ്സ്റ്റേഴ്സ് ആയാലും എല്ലാവരും കാണാൻ വളരെ ഭംഗിയാണ്. അതൊരു പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് അവര് സ്ട്രീറ്റിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ തുടക്കം മുതൽ അവസാനം വരെ സ്ട്രീറ്റിൽ അപ്പുറം കാണാൻ പറ്റി. പിന്നെ വളരെ എലഗന്റ് ആയ ബിൽഡിങ്സ് ആണ് ചുറ്റുമുള്ളത്. അപ്പുറം ഇപ്പുറം നോക്കിയാലും വളരെ ഓൾഡാണ് ബിൽഡിങ്സ് എല്ലാം. നമ്മളിപ്പോ കണ്ട കസാൻ തിയേറ്റർ തന്നെ 1811 അത് ബിൽഡ് ചെയ്തത്. അപ്പൊ എത്രയോ പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് ചിന്തിച്ചു നോക്കും. അതുപോലെയാണ് ഇവിടുത്തെ മിക്ക ബിൽഡിങ്സും. പക്ഷെ ഓൾഡ് ആണെങ്കിലും അവരത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ വളരെ ഭംഗിയായിട്ട് എലഗന്റ് ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. റോഡുകളെല്ലാം കല്ല് പാകിയതാണ്. റോഡുകളെന്ന് പറഞ്ഞാൽ നടപ്പാതകളെല്ലാം കല്ല് പാകിയതാണ്. റോഡുകളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് മരങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയ പഴയ വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. റോഡിന്റെ ഇരു സൈഡിലും മരങ്ങളാണ്. അത് മഞ്ഞൊക്കെ പോയതുകൊണ്ട് ഇലയൊക്കെ പൊഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. മൊത്തത്തിൽ ഒരു വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ആൾക്കാർക്ക് ഇവിടെ വന്ന് ശരിക്കും നമ്മുടെ ഇന്ത്യക്കാർക്ക് ഓണറേബിൾ ആണ് ഇവിടെ വരാൻ വേണ്ടി. പറ്റാവുന്നവരൊക്കെ വരണം, കാണണം. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ നമ്മളിങ്ങനെ കണ്ട് വന്നിരുന്നു. അപ്പോൾ അതും വലിയൊരു കാര്യമാണ്. ചരിത്രത്തിൻ്റെ പഴയ ആളുകൾ നടന്ന സ്ഥലത്തിലൂടെ നമുക്കും നടന്നു പോകാൻ പറ്റി എന്ന ചരിതാർത്ഥ്യം നമ്മൾ മനസ്സിലോർക്കുന്നു. പിന്നെ ഇത്ര മനോഹരമായൊരു സിറ്റി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. കേരളത്തിൽ നിന്ന് വരുന്ന ഒരു സാധാരണക്കാരനായ എനിക്ക് അല്ല ഞങ്ങൾക്ക് ഇത് വളരെ ഭയങ്കര അനുഭൂതിയുമായിട്ട് തോന്നി. കാരണം തണുപ്പും ഈ ഇതിൻ്റെ സ്ട്രക്ചറും ഇതുപോലുള്ള വലിയ മാസ് ബിൽഡിങ്സും, കാരണം ഇതൊക്കെ ഒരുപാട് 1800s and 1700s ഒക്കെയാണ് ഇത് പണിതം എന്നൊക്കെ പറയുമ്പോൾ അത് 1800 to 1700 വരെ ഇതുപോലെ ഉണ്ടായിരുന്ന സിറ്റി എന്ന് ചിന്തിക്കുമ്പം വളരെ അത്ഭുതം തോന്നുന്നു. നമ്മുടെ നാടുമായിട്ട് കമ്പയറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരുപാട് അത്ഭുതം തോന്നുന്നു അല്ലേ. വഴിയരികിലെ വ്യത്യസ്തവും മനോഹരവുമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വിഷ്വൽസ് ഒക്കെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊറോണയ്ക്ക് മുമ്പാണ്. ഇപ്പോഴിവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഈ കൊറോണ കാലത്തൂടെ പോകുന്ന നമ്മൾ എല്ലാവരും തന്നെ മാസ്ക് ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, സേഫായിട്ടിരിക്കുക,
സെക്യൂർ ആയിട്ടിരിക്കുക. ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോയില് നമുക്ക് കണ്ടുമുട്ടാം. ഞങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ, ചാക്കോസ്, ബ്യൂട്ടി ഓഫ് ലൈഫ്. താങ്ക് യു.